മനോധർമ്മ സ്വരം എങ്ങനെ പാടാം, സ്വന്തമായിട്ട് എങ്ങനെ പാടാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഇന്ന് എടുക്കുന്ന രാഗം മായാമാളവ ഗൗളിയാണ്. എല്ലാവർക്കും അറിയാം നമ്മളെ വരിശകളൊക്കെ ചിട്ടപ്പെടുത്തിയത് മായാമാളവ ഗൗള രാഗത്തിലാണ്. അപ്പം ആ രാഗത്തിലുള്ള ഒരു കീർത്തനമാണ് ഞാൻ എടുക്കുന്നത്. ദേവദേവ കലയാമിതി എന്ന് പറഞ്ഞിട്ടുള്ള രൂപക താളാണ്. ദേവദേവ കലയാമിതി ചരണാംബുജ സേവനോ ദേവദേവ. അപ്പൊ എൻ്റെ ഇത് നിൽക്കുന്നത് ഇവിടെയാണ്. എൻ്റെ ദേവദേവ നമ്മൾ സമത്തിലെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ചെറിയ സ്വരങ്ങളിങ്ങനെ പാടി പാടി പാടിയാണ് വലിയ സ്വരങ്ങളിലേക്ക് എത്തുക. അപ്പം ഞാൻ ചെറിയ രണ്ട് മൂന്ന് സ്വരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദേവദേവ പാമഗരി ദേവദേവ. ഞാൻ പമ എടുത്തത് 1 2 ആ ടൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം പാമഗരി, പിന്നെ സമത്തില് ദേവദേവ വന്നു. ഓക്കെ, അടുത്ത ഞാൻ ദ പമഗരി, പാമഗരി പാടി അടുത്തത് ദ പമഗരി. അപ്പം എവിടെ ആയിരിക്കും വരിക? ദ പമഗരി 1 2 3 4 5. അപ്പം ആദ്യത്തേന്ന് 1 2 3 4 5 ജസ്റ്റ് ഒന്ന് ആ അടിച്ച ഉടനെ തന്നെ 1 2 3 4 5 ദ പമഗരി ദേവദേവ. അപ്പം നമ്മൾ ആദ്യം പാടിയത് പമഗരി ദേവദേവ, ദ പമഗരി ദേവദേവ. അടുത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ താളം, ആദ്യം നമ്മൾ രണ്ടാമത്തേലിരുന്നു തുടങ്ങിയത്, പിന്നെ നമ്മൾ ആദ്യത്തിലേക്ക് വന്നു. അങ്ങനെ താളം മാറും, ഓരോ സ്വരത്തിനനുസരിച്ച് താളം മാറും. അടുത്ത് നമുക്ക് നോക്കാം. നീ ദ പമഗരി സ ദ പമഗരി സ പമഗരി സ നീ ദ നീ സ രി ഗ മ പ ദ നീ സ നീ ദ പമഗരി ദേവദേവ. അങ്ങനെ ചെറിയ ചെറിയ സ്വരങ്ങളിൽ നിന്നാണ് ഒരുപാട് താളങ്ങൾ കൂട്ടിയിട്ട് നമ്മൾ വലിയ സ്വരം സ്വന്തമായിട്ട് പാടാം. മ പ മ ദ പ സ നീ ദ പ ദ രി സ നീ ദ പ മ ഗ രി സ രി ഗ മ ദേവ ദേവ സ രി ഗ മ പ ദ നീ സ രി സ നീ ദ പ മ ഗ രി സ രി ഗ മ ഗ രി ദേവ ദേവ. ആദ്യമായിട്ട് പാടുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ കുറേ കുറേ ഇങ്ങനെ പാടി പാടിയേ നമുക്ക് മനോധർമ്മ സ്വരം സ്വന്തമായിട്ട് വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആദ്യം ചെറിയ സ്വരങ്ങൾ പാടുക, എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ സ്വരങ്ങൾ കൂട്ടിക്കൂട്ടി പാടുക. വെറുതെ ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കുക, അപ്പോൾ തന്നെ മനോധർമ്മം നമുക്ക് സ്വയം താനേ വന്നോളും. അപ്പം ഞാൻ ഇപ്പം ഇതിൽ ആരോഹണ അവരോഹണമാണ് പാടിയത്. സ രി ഗ മ പ ദ നീ സ നീ ദ പ മ ഗ രി സ ദ പ മ ഗ രി സ രി ഗ മ പ ദ പ സ നീ ദ രി സ നീ ദ പ മ ഗ രി ദേവ ദേവ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്തിക്കുന്നത് ദേവദേവ, എത്തിക്കുന്ന ആ ഒരു ഇതിനെയാണ്, ഇടത്തിനെയാണ് നമ്മൾ സമം എന്ന് പറയാം. അപ്പം ദേവദേവ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്താ പറയുക, മനോധർമ്മ സ്വരം സ്വന്തമായിട്ട് പാടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം എടുക്കുന്ന രാഗം ജന്യരാഗം എടുക്കണേക്കാട്ടും ആദ്യം സമ്പൂർണ്ണ രാഗങ്ങൾ എടുക്കുക. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പം തീർച്ചയായിട്ടും കുറച്ച് സമയം എടുക്കുമെങ്കിലും മിസ്റ്റേക്സ് ഒരുപാട് വരും, എന്നാൽ കൂടി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് മനോധർമ്മ സ്വരം പാടാൻ പറ്റും. മനോധർമ്മ സ്വരം സ്വന്തം പാടാനുള്ള കഴിവ് എന്ന് പറയുന്നത് അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഏതൊരു സ്ഥലത്ത്, ഏതൊരു മ്യൂസീഷ്യനായാലും ഏതൊരു സ്ഥലത്ത് പോയാലും സ്വന്തമായിട്ട് മനോധർമ്മ സ്വരം നമുക്ക് പാടാൻ അറിയുമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു അംഗീകാരം നമുക്ക് ലഭിക്കുകയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഒരുപാട് വീഡിയോസും സംഗീത സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആൻഡ് ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.